നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററാണ്. അതിൽ അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻ, അതായത് ഇൻസെക്ട് റെസിസ്റ്റന്റ് ആൻഡ് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതാണ് ഗ്രീൻ ബയോടെക്നോളജി, അഗ്രികൾച്ചറൽ ഫീൽഡ്. ഇനി നമുക്ക് മെഡിക്കൽ ഫീൽഡിലെ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസുലിൻ പ്രൊഡക്ഷനെ കുറിച്ചാണ്. ഇവിടെ ഇൻസുലിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ഹോർമോണാണ്. പാൻക്രിയാസിൽ രണ്ട് തരം ഗ്ലാൻസ് ഉണ്ട്, അതായത് എക്സോക്രൈനും എൻഡോക്രൈനും. നമുക്കറിയാം അതൊരു ഹെട്രോക്ലൈൻ ഗ്ലാൻഡാണ്, എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പാൻക്രിയസിനകത്തുള്ള ചില സെൽസാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. അതിൽ ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. എന്താണ് ഇൻസുലിൻ്റെ ഫങ്ഷൻ? ബ്ലഡ് ഗ്ലൂക്കോസ് റെഗുലേഷൻ അല്ലേ. അതായത് ഇതിപ്പോൾ നമ്മുടെ നോർമൽ ലെവൽ ബ്ലഡ് ഗ്ലൂക്കോസ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൂടുതൽ സ്വീറ്റ് ആയിട്ടുള്ള പദാർത്ഥങ്ങളോ ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കുറച്ച് മുകളിലേക്ക് പോകും. അപ്പോൾ ഈ പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ഉടനെ തന്നെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. ഈ ഇൻസുലിൻ ഗ്ലൂക്കോസ് ലെവലിനെ താഴേക്ക് കൊണ്ടുവരും. അപ്പോൾ നോർമൽ ആയ ഉടനെ ഇൻസുലിൻ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് പറ്റും, അത് വീണ്ടും താഴേക്ക് പോകും അല്ലേ. അപ്പോൾ നോർമലായി. ഇനി ചില സമയത്ത് നമ്മളൊന്നും കഴിക്കാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ താഴേക്ക് പോകും. ആ സമയത്ത് മറ്റൊരു ഹോർമോണായ ഗ്ലൂക്കോഗോൺ സെക്രീറ്റ് ചെയ്യും, അതും പാൻക്രിയാസിൽ നിന്ന് തന്നെയാണ്. അത് ഗ്ലൂക്കോസ് ലെവലിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് നോർമലാകുമ്പോൾ അതിൻ്റെ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ ഇൻസുലിനും ഗ്ലൂക്കോഗോണും ചേർന്നിട്ടാണ് നമ്മുടെ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ്, അല്ലെങ്കിൽ ആ ഇക്വിലിബ്രിയം നിലനിർത്തുന്നത്. അപ്പോൾ ചില ആളുകളിൽ ഇൻസുലിൻ്റെ കുറവുണ്ടാകാം. അത് രണ്ട് കാരണങ്ങളാലുണ്ടാകാം. ഒന്ന് കൺജനിറ്റൽ പ്രോബ്ലം, അതായത് ബൈ ബർത്ത് തന്നെ അവരുടെ പാൻക്രിയാസ് ഇനഫ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അത് നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയും. അതല്ലെങ്കിൽ മറ്റു ചിലരിൽ പ്രായാധിക്യം കൊണ്ട് ഒരു 10-45 വയസ്സാകുമ്പോഴേക്കും അവരുടെ ഹെറിഡിറ്ററി കാരണങ്ങളാലും, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം, അവർ വളരെ സെഡൻറ്ററി ലൈഫ്, എക്സസൈസ് ഒന്നുമില്ല, ഓവർ വെയ്റ്റ് ആണ് അങ്ങനെയുള്ള, അല്ലെങ്കിൽ അവർ കൂടുതൽ സ്വീറ്റ്സ് കഴിക്കുന്നു, അങ്ങനെ എല്ലാം കൂടി കൊണ്ടിട്ട് നമ്മുടെ പാൻക്രിയാസിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞ് ഈ പാൻക്രിയാസ് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ വരും. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കൂടിയാൽ അതങ്ങനെ തന്നെ നിൽക്കും, അതിനെ താഴോട്ട് കൊണ്ടുവരാൻ ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ല. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് പിന്നീട് കിഡ്നി ഫിൽട്ടർ ചെയ്ത് നമ്മുടെ യൂറിനിൽ കൂടി പുറത്തേക്ക് വരും. ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഡയബറ്റീസ് മെലിറ്റസ്. അപ്പോൾ ഇന്ത്യ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതാണ്ട് ഡയബറ്റീസിൻ്റെ തലസ്ഥാനം എന്നാണ്, അല്ലെ, ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് ഡയബറ്റീസ് പേഷ്യൻസ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതൊരു ഒരു ഹോർമോൺ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹോർമോണിനെ ബോഡിയിലേക്ക് കൊടുത്താൽ ഇത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഇൻസുലിൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ബോഡിയിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യമൊക്കെ ഈ സ്റ്റഡീസ് തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ ബയോടെക്നോളജി വരുന്നതിന് മുമ്പ്, ആദ്യം നമ്മൾ മനസ്സിലാക്കി ഡോഗ്സിൻ്റെ പാൻക്രിയാസിൽ നിന്ന് നമുക്ക് ഇൻസുലിൻ എടുക്കാം. പക്ഷേ നമുക്ക് ഡോഗ്സിൽ നിന്ന് അങ്ങനെ കിട്ടില്ല അല്ലേ, നമ്മൾ ഡോഗ്സിനെ അങ്ങനെ കൊല്ലാറില്ല. അപ്പോഴാണ് വിചാരിച്ച് എന്തായാലും കൗസും പിക്സും ഒക്കെ നമ്മൾ സ്ലോട്ടർ ചെയ്യാറുണ്ടല്ലോ, അതായത് ഇറച്ചിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ലോട്ടേഡ് ആനിമൽസിൻ്റെ പാൻക്രിയാസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ഏറെക്കുറെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. അന്നൊക്കെ ഡയബറ്റീസ് പേഷ്യൻസിൻ്റെ എണ്ണം കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ എക്സ്ട്രാക്ട് ചെയ്ത ഇൻസുലിൻ അവരിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്തു. പക്ഷേ അവിടെ മൂന്ന് പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഒന്ന്, അലർജി. അതായത് എത്രയൊക്കെ പറഞ്ഞാലും ഇതൊരു മറ്റൊരു ആനിമലിൻ്റെ ബോഡിയിലാണ്, നമ്മുടെ ഇൻസുലിനുമായിട്ട് സിമിലാരിറ്റി ഉണ്ടെങ്കിലും അത് എക്സാക്ട്ലി സെയിം അല്ല, കുറച്ച് സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചില ആൾക്കാരിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കി. സെക്കൻഡ് റീസൺ, ഇമ്മ്യൂൺ റെസ്പോൺസ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആണെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഏതൊരു ബോഡിക്കും അതിന് ഫോറിൻ ബോഡിയാണ്, അപ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യാനല്ലേ ശ്രമിക്കുള്ളൂ. അപ്പോൾ അതൊരു കാരണമായി. പിന്നെ നോട്ട് സഫിഷ്യൻറ്റ്, ഇതിങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന എടുക്കുന്നതിന് തികയാതെ വന്നു, കാരണം ഡയബറ്റിക് പേഷ്യൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് വന്നത്. RDNA ടെക്നോളജി അഥവാ റീകോമ്പിനൻ DNA ടെക്നോളജി ഉപയോഗിച്ചിട്ട് ലാർജ് സ്കെയിലിൽ നമ്മൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അത് ഏറെക്കുറെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. കാരണം നമുക്ക് ഇത്രയും സപ്ലൈ മാത്രം പോരാ, ഇത് അഫോർഡബിൾ റേറ്റിൽ അവൈലബിൾ ആകണം അല്ലേ, സാധാരണക്കാർക്ക് വാങ്ങാനുള്ള ആ ഒരു റേറ്റിൽ കിട്ടുകയും വേണം. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ സാധിക്കും. അതെങ്ങനെയാണ് നടന്നത്? RDNA ടെക്നോളജി വഴി. നമുക്കത് നോക്കാം. നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ ഇൻസുലിൻ ഒരു പ്രോട്ടീൻ ഹോർമോണാണെന്ന് ഞാൻ പറഞ്ഞു. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ അമിനോ ആസിഡ്സ് എൻഡ് ടു എൻഡ് പെപ്റ്റൈഡ് ബോണ്ടുകൊണ്ട് കണക്ട് ചെയ്ത വലിയൊരു മോളിക്യൂളാണ്. ഇവിടെ ഒരു ഇൻസുലിൻ മോളിക്യൂളിൽ 51 അമിനോ ആസിഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, അത് ഇങ്ങനെ ഒരു ലീനിയർ ചെയിൻ ആയിട്ടല്ല ഇരിക്കുന്നത്,
കാരണം നമ്മുടെ ബോഡിയിൽ പാൻക്രിയാസ് നമ്മുടെ ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ഇമ്മച്യർ ഫോമിലാണ് സെക്രീറ്റ് ചെയ്തത്. അതിനെ നമ്മൾ പറയുന്നത് പ്രോ ഇൻസുലിൻ എന്നാണ്. ഈ പ്രോ ഇൻസുലിൻ പിന്നീട് നമ്മുടെ ശരീരത്തിൽ തന്നെ അത് മെച്ചർ ആവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് മെച്ചർ ആവുന്നത്? പ്രോ ഇൻസുലിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിന് മൂന്ന് ചെയിൻസ് ആണ് ഉള്ളത്. ഒരു എ പെപ്റ്റൈഡ് ചെയിൻ അഥവാ എ ചൈൻ, ബി പെപ്റ്റൈഡ് ചെയിൻ അഥവാ ബി ചെയിൻ, ആൻഡ് സി ചെയിൻ അഥവാ സി പെപ്റ്റൈഡ്. അപ്പോൾ എ ചെയിൻ എന്ന് പറയുന്നത് 21 അമിനോ ആസിഡ് ഇങ്ങനെ കണക്ട് ചെയ്തൊരു ചെയിനാണ്. ബി പെപ്റ്റൈഡിലോ 30 അമിനോ ആസിഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവ തമ്മിൽ ഇങ്ങനെ വിട്ടു പോകാതിരിക്കാനായിട്ട് രണ്ട് ഡൈസൾഫൈഡ് ലിങ്കേജ് ഉണ്ട്. ഇനി ഈ എയും ബിയും കൂടെ കണക്ട് ചെയ്തിട്ട് മൂന്നാമതൊരു അമിനോ ആസിഡ് ചെയിൻ ഉണ്ട്, അതിൻ്റെ പേരാണ് സി പെപ്റ്റൈഡ്. അപ്പോൾ ഇമ്മച്യുർ ഇൻസുലിനിൽ എന്തൊക്കെയുണ്ട്? എ പെപ്റ്റൈഡ്, ബി പെപ്റ്റൈഡ് കണക്റ്റഡ് ടുഗദർ ബൈ സി പെപ്റ്റൈഡ്. ഇനി നമ്മുടെ ശരീരത്തിൽ ഇത് ടാർഗറ്റഡ് ഓർഗനിലേക്ക് അഫക്റ്റ് ചെയ്ത് അത് ഇഫക്റ്റീവ് ആവുന്ന സമയത്ത് ഈ സി പെപ്റ്റൈഡ് അങ്ങ് പോകും. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? നമുക്ക് എ ആൻഡ് ബി പെപ്റ്റൈഡേ കാണുള്ളൂ. അതാണ് മെച്യുർ ഫോം ഓഫ് ഇൻസുലിൻ വിത്ത് 51 അമിനോ ആസിഡ്സ് ഇല്ലേ. ഇനി നമ്മളിപ്പോൾ ആർ ഡി എൻ എ ടെക്നോളജി വഴി അതിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്ന ടെക്നിക്ക്? ആദ്യം നമ്മൾ ഡി എൻ എ ഐസൊലേറ്റ് ചെയ്തെടുക്കും ആരുടെയെങ്കിലും, എന്നിട്ട് അതിൽ നിന്ന് ഇൻസുലിൻ്റെ ജീൻ, ഫോർ എക്സാമ്പിൾ ഇതാണ് ഇൻസുലിൻ്റെ ജീൻ എന്ന് വെക്കുക. ഈ ഇൻസുലിൻ ജീനിൽ മൂന്ന് പെപ്റ്റൈഡിനുള്ള ഇൻഫർമേഷൻ ഉണ്ട്. എ ചെയിനുള്ളതുണ്ട്, സി ചെയിനുള്ളതുണ്ട്, ബി ചെയിനുള്ളതുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ജീൻ കംപ്ലീറ്റ് ആയിട്ട് അതിനെ കട്ട് ചെയ്തെടുത്ത് ആ കട്ട് ചെയ്ത ജീനിനെ നമ്മളൊരു പ്ലാസ്മിഡിൽ കൊടുത്ത് ആ പ്ലാസ്മിഡിനെ നമ്മളൊരു എസ്കരീഷ്യ കോളയിൽ കൊടുത്ത് ആ എസ്കരീഷ്യ കോളയെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻസുലിൻ എന്തായിരിക്കും? പ്രോ ഇൻസുലിൻ ആയിരിക്കും. കാരണം ഇവിടെ സി പെപ്റ്റൈഡും കൂടി ഇല്ലേ. അപ്പോൾ പ്രോ ഇൻസുലിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ മെച്യൂർ ആക്കാനുള്ള വഴിയില്ല. കാരണം നമ്മുടെ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ മെറ്റാബോളിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ മെക്കാനിസം കൊണ്ട് നമുക്കതിനെ ആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെച്യൂർ ആക്കാൻ സാധിക്കും. പുറത്തുനിന്ന് നമ്മൾ പ്രോ ഇൻസുലിൻ കൊടുത്താൽ അതിനെ മെച്യൂർ ആക്കാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്കില്ല. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഈ സയൻറ്റിസ്റ്റിന് മുന്നിൽ നിന്നു. എങ്ങനെ നമ്മൾ ഇതുണ്ടാക്കും? കാരണം നമുക്ക് ഇൻസുലിൻ്റെ ജീൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇമ്മച്യുർ ഇൻസുലിനെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ, അത് നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ തുടർന്നു. അങ്ങനെ എല്ലാ സയൻറ്റിസ്റ്റും ഇതിന് വേണ്ടിയിട്ട് പല പല എക്സ്പെരിമെൻറ്റ് നടത്തി. അങ്ങനെ ഒടുവിൽ 1983 എലൈ ലിലി എന്നൊരു അമേരിക്കൻ കമ്പനിയാണ് ഒരു പുതിയ ടെക്നിക്കുമായിട്ട് വന്നത്. അവർ പറഞ്ഞു, അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ എ സി ബി ഫുൾ ഇൻസുലിൻ ജീൻ എന്തിനാണ് നമ്മൾ എടുക്കണേ? അവരതിന് പകരം എയുടെ ഭാഗം മാത്രം എടുത്തു. അതായത് എ പെപ്റ്റൈഡ്, ഈ 21 പെപ്റ്റൈഡ് ചെയിനുള്ള ഇൻഫർമേഷൻ ഡി എൻ എന്ന് അതെടുത്തു. അതിനെപ്പോലെ തന്നെ ഈ സിയും എടുത്തു, അതുപോലെ തന്നെ ഈ ബിയും എടുത്തു. അപ്പോൾ എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് അവർ ഫ്രാഗ്മെൻ്റ് ചെയ്ത് എടുത്തു, അതിനെ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് പ്ലാസ്മിഡിൽ കൊടുത്തു, എന്നിട്ട് അവയെ എസ്കരീഷ്യ കോളേജ് കൊടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിനെ കൾച്ചർ ചെയ്തെടുത്തു. അപ്പോൾ ഒരു ബയോ റിയാക്ടറിൽ നമുക്ക് എ ചെയിൻ കിട്ടി, മറ്റൊരു ബയോ റിയാക്ടറിൽ നമുക്ക് ബി ചെയിൻ കിട്ടി. എന്നിട്ട് അവരെന്ത് ചെയ്തു? ലാബിൽ അതിനെ ഡൈസൾഫൈഡ് ലിങ്കേജ് കൊണ്ട് കണക്ട് ചെയ്തു. അപ്പോൾ സി പെപ്റ്റൈഡ് ഇല്ല അല്ലേ. അപ്പോൾ അത് എന്ത് ഫോമാണ്? മെച്യുർ ഫോം ഓഫ് ഇൻസുലിൻ. അങ്ങനെയാണ് ഈ എലൈ ലിലി കമ്പനി ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത്. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എങ്കിലും കുറച്ച് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിരിക്കുക. ഇൻസുലിൻ്റെ സ്ട്രക്ചർ എന്താണ്, ആദ്യം അത് എങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ എന്തായിരുന്നു ഫേസ് ചെയ്ത പ്രോബ്ലം ആർ ഡി എൻ എ ടെക്നോളജിയിൽ, അത് എങ്ങനെയാണ് സോൾവ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് സോൾവ് ചെയ്തത്, ഇതൊക്കെ ചോദിക്കാം. ഇനി ആദ്യമായിട്ട് ഇന്ന നമ്മൾ ആർ ഡി എൻ എ ടെക്നോളജി വഴി ഉണ്ടാക്കിയ ഹ്യൂമൻ ഇൻസുലിനെ പറയുന്ന പേര് ഹ്യൂമുലിൻ. ഇതൊരു റീകോമിനൻ്റ് ഹോർമോൺ ആണ് ഹ്യൂമുലിൻ, അതാണ് ഹ്യൂമൻ ഇൻസുലിൻ. ഈ ഒരു ടെക്നിക്ക് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ലാർജ് സ്കെയിലിൽ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഇൻസുലിൻ നമുക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസുലിനെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.